ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിതിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വിഭവമാണ്. ഇത് തോരനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സാധനം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പരിഞ്ഞിൽ, അതായത് നമ്മുടെ മീനിൻ്റെ മുട്ട പരിഞ്ഞില്ലെന്നൊക്കെ ഞങ്ങളിവിടെ പറയും. വേറെ എന്തൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പരിഞ്ഞില്ലെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്, അല്ലെങ്കിൽ മീൻ മുട്ട എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിപ്പം മത്തി വാങ്ങിച്ചപ്പോഴത്തേക്ക് മത്തിയുടെ അകത്തുണ്ടായിരുന്നതാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടി നമുക്ക് എന്തുവാ തോരൻ പോലെ വെക്കണം. അതിന് വേണ്ടി നമുക്ക് ഞാനിപ്പോൾ ഒരു 10 ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞൊരു സവാളയുടെ പകുതി. സാധാരണ നമുക്ക് സാധനം കുറച്ചേ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇച്ചിരി കൂടണ്ടേ. അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും, സാധനം ഇച്ചിരികൂടെ എല്ലാം കഴിക്കാനും പറ്റും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തേക്കുന്നത്. 10 ചുവന്നുള്ളി, മൊത്തം ചുവന്നുള്ളി എടുത്താലും മതി. ഞാനിപ്പോൾ ചെറിയൊരു കുഞ്ഞ് സവാളയുടെ, ചെറിയൊരു സവാളയുടെ ഒരു അരഭാഗം കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില രണ്ട് മൂന്ന് ഇതിൽ അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഒന്നാട്ടിട്ട് എടുത്തങ്ങ് കളയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് മിക്സ് ആകുമ്പോൾ അറിയത്തില്ലല്ലോ. പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം, പിന്നെ തേങ്ങ വേണം, ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് എരിവിന് വേണ്ടി പച്ചമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഒത്തിരി ഉണ്ടെങ്കിൽ. പക്ഷേ ഞാൻ ഇവർക്ക് പിള്ളേരെ മൂക്കൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് പച്ചമുളക് ഞാൻ ഇടുന്നില്ല. അല്ല തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ചമുളക് എരിവില്ലേ പോലും നല്ല ടേസ്റ്റായത് അറിയാമല്ലോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ അടുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നേരത്തെ വെച്ച് നല്ല ചൂടായിട്ടിരിക്കുവാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ഈ ഉള്ളി നമ്മൾ അരിഞ്ഞില്ലേ അതിട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പരിഞ്ഞിട്ട് കൊടുക്കാം. പെട്ടെന്നാവും. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം, സ്വല്പം മതി. അതിനൊപ്പം തന്നെ നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല പച്ചമുളക്, എരിവിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റില്ല ഇത് കഴിക്കാനായിട്ട്. കുറച്ച് ഒത്തിരി ഒത്തിരി ഏറെ ഇപ്പോൾ ഇതുപോലെ മത്തിയോ അല്ലെങ്കിൽ കിട്ടുമോ, മത്തിയാക്കാതെ കൂടുതലും പരിഞ്ഞ് വരുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ചുമ്മാ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഇത്. ഇതൊന്ന് വാടിട്ട് കേട്ടോ. ഇതിപ്പം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഇത്ര മതി കേട്ടോ. നമുക്കിനി ഇച്ചിരി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇത് മുട്ട ഇട്ട് കൊടുക്കാം, മീനിൻ്റെ മുട്ട ഇട്ട് കൊടുക്കാം. ഈ ഇത് മീൻ്റെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു കുറച്ച് നേരം മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ട് ഇളകി കൊടുക്കണം. ഇളകി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യണം. നിങ്ങൾ മറ്റേ ചില രണ്ട് സൈസ് മീൻ മുട്ടയുണ്ടല്ലോ ഇതിനകത്ത് പരിഞ്ഞിട്ടുണ്ട്. ചിലത് ഇങ്ങനെ ഇങ്ങനെ കുരുകുരാന്നിരിക്കുന്ന സൈസെല്ലാം ഉണ്ടല്ലോ, അത് നല്ല അതാ ഇച്ചിരി ഇതിനെക്കാട്ടും ടേസ്റ്റ്. അത് അതിപ്പോൾ ഇതിൻ്റെ ഒന്നോ രണ്ടോ ചെറുതേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ഈ ടൈപ്പ് ആയതുകൊണ്ട് രണ്ട് കറിയാമല്ലോ കണ്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ആകുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. എന്നാലും ഇതിൻ്റെ അകത്തോട്ട് ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. മറ്റേ നമ്മൾ ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരും. നമ്മൾ മുട്ട കുഞ്ഞു കുരാന്ന് മുട്ട പോലത്തെ ഇരിക്കുന്നത് അറിയാലോ അത്. നമുക്കിനി ഇതിനകത്തോട്ട് ഇച്ചിരി കൂടെ ഉപ്പ്, നേരത്തെ നമ്മൾ സ്വല്പ ഉപ്പിട്ട് സവാള അല്ല ഉള്ളി നമ്മൾ വാട്ടിയുള്ളല്ലോ, ഇത്ര ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കൂടിപ്പോലെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇത്രയും മതി കേട്ടോ, കുറച്ചല്ലേ ഉള്ളൂ. നമ്മളിതെല്ലാം ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ഏറെ സാധനം കിട്ടാൻ വേണ്ടി, ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് വറ്റിച്ചെടുത്തായാലും നമുക്കിങ്ങനെ കഴിക്കാം. എല്ലാവർക്കും കുറച്ച് ഇച്ചിരി ഇച്ചിരി നമുക്ക് കഴിക്കാമല്ലോ ഇത്. നമ്മളിപ്പം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടോ. നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടും, 3 മിനിറ്റ് 2 മിനിറ്റ് മതി. ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ ആവിക്കകത്ത് ആവിയും കൂടെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്നാവും. അതിനാണ് മൂടി വെക്കുന്നത്. സിമ്മിലിട്ടാൽ മതി കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം, അപ്പോൾ ആയി കാണും. ആ
നന്നായിട്ടുണ്ട്, ഇപ്പം വെന്തിട്ടുണ്ട് ഇത് കേട്ടോ. ആവിയൊക്കെ വന്ന് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. 2 മിനിറ്റ് മൂടി വെച്ചുള്ളൂ, നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു സെറമിക് പാത്രത്തിലോട്ട് മാറ്റാം. ഉപ്പൊക്കെ നോക്കണം, ഉപ്പൊന്നും ഒത്തിരി കൂടിപ്പോലെ കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. ഉപ്പൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത്. നമ്മുടെ മീൻ പലിഞ്ഞിൽ അല്ലെങ്കിൽ മീൻ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വീഡിയോസ് ഇടുമ്പം കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീൻ മുട്ടത്തോരൻ കേട്ടോ. മത്തിയുടെയൊക്കെ ഇപ്പോൾ സീസണായി വരുമല്ലേ, അപ്പം മുട്ട ഇപ്പോൾ ഇഷ്ടംപോലെ മത്തി വാങ്ങിക്കുമ്പം കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പരിഞ്ഞിട്ട് തോരൻ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.